പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ജെ എൻ യുവിൽ നടന്ന അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് മുഖംമൂടികൾ യഥാർത്ഥമായി അഴിഞ്ഞു വീഴുന്നു, യഥാർത്ഥ പ്രതികൾ ചിത്രത്തിലേക്ക് വരുന്നു എന്ന കാര്യമാണ് വളരെ സുപ്രധാനമായ കാര്യമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ജെ എൻ യുവിൽ കേന്ദ്ര പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ എ ബി വി പിയുടെ ഏഴംഗ സംഘം അക്രമം നടത്തി എന്ന് പറഞ്ഞ് ഒരു പ്രചുര പ്രചരണം അഴിച്ചുവിട്ട, പ്രചണ്ഡ പ്രചരണം അഴിച്ചുവിട്ട ഇടത് ജിഹാദി തീവ്രവാദി സംഘടനകളുടെ, വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകർ തന്നെയാണ് കേസിലെ പ്രതികൾ എന്ന് തന്നെ ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നു. ജെ എൻ യുവിലെ അക്രമികൾ ഇടത് ജിഹാദി വിദ്യാർത്ഥി സംഘടനകൾ തന്നെയെന്ന് തെളിയിച്ചുകൊണ്ട് ദില്ലി പോലീസ് രംഗത്ത് വന്നിരിക്കുന്നു. ഈ ജെ എൻ യുവിലെ സെർവർ റൂം അടിച്ചു തകർത്തത് മറ്റാരുമല്ല, ഒരേ ബി വി പിക്കാരനുമല്ല, അവിടുത്തെ യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഐഷി ഘോഷ് എന്ന വിദ്യാർത്ഥിനിയാണ്. ഈ ഐഷി ഘോഷാണ് തലയിൽ അഞ്ചാറ് കെട്ടും കെട്ടി, ഏതാണ്ട് മൂക്കൊക്കെ പൊത്തി, അല്ലെങ്കിൽ ചോരയൊടിക്കുന്ന ഒരു മുഖവുമായി ഇവിടുത്തെ വലിയ ഒരു പബ്ലിസിറ്റി സ്റ്റാൻഡിന് വേണ്ടി അവിടെ നിന്നത്. ഇവിടുത്തെ മലയാളത്തിലെ മാമാ മാധ്യമങ്ങൾ അത് അങ്ങിട്ട് ആഘോഷിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഐഷി ഘോഷിന് മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങൾ പിടിവിട്ടു പോയിരിക്കുന്നു എന്ന്. കാരണം കൃത്യമായ രീതിയിൽ ആ വാർത്തയിലേക്ക് വരാം. ആകെ 9 പ്രതികളുടെ ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ നിന്നും ദില്ലി പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ അക്രമം നടത്തിയ 7 ഇടത് ജിഹാദി വിദ്യാർത്ഥികളാണെന്ന് ചിത്രങ്ങൾ സഹിതം ദില്ലി പോലീസ് വ്യക്തമാക്കുമ്പോൾ ഐഷി ഘോഷിന് എന്ത് പറയാൻ പറ്റും, എന്ത് ന്യായീകരണങ്ങൾ പറയാൻ പറ്റും? ഈ ഐഷി ഘോഷിന് വേണ്ടി സമരം ചെയ്ത സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്ത് ന്യായം പറയാൻ പറ്റുമെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. 2 വിദ്യാർത്ഥികൾ സമ്മതിക്കുന്നു, ആ സി സി ടി വിയിൽ കുടുങ്ങിയ 2 വിദ്യാർത്ഥികൾ അതുവഴി പാസ് ചെയ്തു പോയ എ ബി വി പി അനുഭാവമുള്ള വിദ്യാർത്ഥികളാണ്. അവർ കയ്യിൽ കുറുവടിയുമായി ഒന്നും വന്നതല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെ നമ്മളെക്കാളുമൊക്കെ എത്രയോ ഉയർന്ന തസ്തികയിലിരിക്കുന്ന ഒരു പ്രമുഖ മലയാളി മാധ്യമ പ്രവർത്തകൻ്റെ കോട്ടയം സ്വദേശി കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനം കോട്ടയത്താണ് എനിക്ക് തോന്നുന്നു, കോട്ടയത്തോ പത്തനംതിട്ട ജില്ലയിലോ ആണെന്ന് തോന്നുന്നു. അദ്ദേഹമാണ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകളെ ഒന്ന് ബോധവൽക്കരിക്കാൻ ഒന്ന് മനസ്സ് ഉണ്ടായില്ലേ, സമയമുണ്ടായി എന്നൊരു കാര്യം മാത്രമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൾ ഉൾപ്പെടെയുള്ള വലിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ സഖാക്കന്മാർ തന്നെയാണ്. കാരണം 9 ആളുകളും നിങ്ങളുടെ ആളുകളാണ്, ജിഹാദി ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രവർത്തകരാണ് എന്ന കാര്യത്തിൽ ദില്ലി പോലീസ് അസന്നിഗ്ധമായ രീതിയിൽ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ക്യാമ്പസിലെ സെർവർ റൂം അടിച്ചു തകർത്തത് യൂണിയൻ്റെ പ്രസിഡൻ്റ് ഐഷി ഘോഷാണ്. ഈ പെൺകുട്ടി എന്തൊക്കെയായിരുന്നു ആ ഒരു മാധ്യമങ്ങൾക്കൊക്കെ മുമ്പിൽ, ദേശീയ മാധ്യമങ്ങൾ, അന്തർദേശീയ മാധ്യമങ്ങൾ, ഈ നമ്മുടെ ഈ മലയാളത്തിലെ മാമ എല്ലാ ഏകദേശമുള്ള എല്ലാ മാമാ മാധ്യമങ്ങൾ, ഈ മാധ്യമങ്ങൾ ഒക്കെ ഭയങ്കരമായി കൊട്ടിഘോഷിച്ചിരുന്നു. ഐഷി ഘോഷിനെ അടിച്ചു, ഐഷി ഘോഷിനെ ദില്ലി പോലീസ് നുള്ളി. ഇന്നലെ തന്നെ ഒരു പ്രമുഖ മാധ്യമത്തിൻ്റെ ഒരു അഭിമുഖ സംഭാഷണത്തിൽ ആ മാധ്യമ സ്ഥാപനത്തിലെ ഒരു സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ ചോദിച്ചപ്പോൾ ഈ ബബ്ബ എന്നടിക്കുന്ന ഐഷ റെന്നെ നമ്മൾ കണ്ടിരുന്നു. ആ മാധ്യമ സ്ഥാപനത്തിലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഐഷ റെന്നെക്കെതിരെ. ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം കള്ളം ഒരു നാൾ പിടിക്കപ്പെടും, എത്ര തവണ മൂടി വെച്ചാലും സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും. എ ബി വി പിക്കെതിരെ അല്ലെങ്കിൽ ജെ എൻ യുവിൽ കയറി രാഷ്ട്രദ്രോഹത്തിൻ്റെ അപ്പോസ്തലന്മാർ പഠിക്കുന്ന ജെ എൻ യുവിൽ കയറി എ ബി വി പിക്ക് ഇത്തരത്തിലൊരു അക്രമം നടത്താനൊന്നുമുള്ള ഒരു പാങ്ങും, അല്ല പാങ്ങൊക്കെ ഉണ്ട് എ ബി വി പിക്ക്, ഒരു സംശയവും അതിനകത്ത് വേണ്ട. പക്ഷേ അതിനകത്തുള്ള ഒരു സോഴ്സ് അവിടെയില്ല. കാരണം അവിടെ ഫുൾ ടൈം നമ്മുടെ വാർത്ത ഇന്ന് രാവിലെ തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഒരു പെൺകുട്ടി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഒരു ബീഡ് തെറുക്കുന്ന ലാഘവത്തോടെ തുപ്പൽ കൊണ്ട്, നമ്മുടെ നാവിൽ വരുന്ന തുപ്പൽ കൊണ്ട്, ഉമിനീര് കൊണ്ട് ഈ ഒരു ഒരു ഫോയിൽ പേപ്പർ ഒട്ടിച്ച് എന്തോ സാധനം വലിക്കുന്നു. അത് ഞാൻ വലിച്ച് പരിചയമില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയാനും പാടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഐഷി ഘോഷിനോട് ഉൾപ്പെടെയുള്ള ആളുകൾ, ഐഷി ഘോഷിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഇവിടുത്തെ ആളുകളോട് പറയുകയാണ്, സെർവർ റൂം, ക്യാമ്പസിലെ സെർവർ റൂം അഴിച്ച് തകർത്തത് ഐഷി ഘോഷാണ്. ഐഷി ഘോഷ് ആരാണെന്നറിയാമോ? ജെ എൻ യുവിലെ വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. പ്രിയപ്പെട്ട ഇടതുപക്ഷക്കാരെ, പ്രിയപ്പെട്ട വലതുപക്ഷക്കാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കള്ളനാണയങ്ങളെയാണോ നിങ്ങൾ
വളർത്തിക്കൊണ്ടുവരുന്നത്. മറ്റൊരു കാര്യം, പുതിയ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളെ ഇടത് വിദ്യാർത്ഥികൾ വ്യാപകമായി അക്രമിച്ചെന്നും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസ് സംബന്ധിച്ച് മാധ്യമങ്ങളിലടക്കം തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളാണ് സംപ്രേഷണം ചെയ്തത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ കോളേജിലെ വിദ്യാർത്ഥികളെ ഭീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം തങ്ങളുടെ തട്ടകമാണ്, അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന വിദ്യാർത്ഥികളോട് പറയണം ABVP തങ്ങളുടെ തട്ടകത്തിൽ കയറി തങ്ങളെ അടിച്ചു, അതുകൊണ്ട് നമ്മളെല്ലാം ഈ ഇടതുപക്ഷ ജിഹാദി സംഘടനയോടൊപ്പം നിൽക്കണമെന്ന തരത്തിലേക്കുള്ള പ്രതീതി ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ഐഷി ഘോഷിൻ്റെ നേതൃത്വത്തിലുള്ള ചില ഉടായിപ്പ് സെറ്റപ്പുകളൊക്കെ തീരുമാനിച്ചത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർ തന്നെയാണ് മുഖം മൂടിയുമായി പെരിയാർ ഹോസ്റ്റലിൽ കയറി, അതായത് JNU പെരിയാർ ഹോസ്റ്റലിൽ കയറി ഈ വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. പക്ഷെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു വാർത്ത കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം കൃത്യമായ രീതിയിൽ പറയാം, ഐഷി ഘോഷിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു. JNU മുഖം മൂടികൾ, ഇടതുപക്ഷ ജിഹാദി തീവ്രവാദ സംഘടനകളുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴുന്നു. അക്രമികൾ ഇടത് ജിഹാദി സംഘടനകളിൽപ്പെട്ട വിദ്യാർത്ഥികളാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ശക്തമായ തെളിവ് സമർപ്പിച്ചുകൊണ്ട് ദില്ലി പോലീസ് രംഗത്ത് വന്നു. സെർവർ റൂം, ക്യാമ്പസിലെ സെർവർ റൂം തകർത്തത് ഐഷി ഘോഷ്, അതായത് JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള, അവർ ABVP-ക്കാരിയല്ല, ABVP-ക്കെതിരെ ഇന്ന് തന്നെ ഒരു ബൈറ്റൊക്കെ കൊടുക്കുന്ന ഞാൻ കണ്ടു മലയാളത്തിലെ ഒരു മുഖ്യധാര മാധ്യമത്തിന്. ഐഷി ഘോഷെ, താങ്കളുടെ എതിരെയുള്ള കുരുക്ക് മുറുകുന്നു. കൃത്യമായ രീതിയിൽ പഴുതടച്ചുള്ള തെളിവുകൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പൂട്ടപ്പെടുന്ന സ്ഥിതി വിദൂരമല്ല, സമയം വിദൂരമല്ല. പക്ഷെ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇടത് ജിഹാദി വിദ്യാർത്ഥി സംഘടനകളുടെ മുഖം മൂടി അവർ എന്നേക്കുമായി ഒരു പക്ഷേ JNU ക്യാമ്പസിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്നതിൻ്റെ ആദ്യ സൂചനയാണ് ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്നത്.